Celebrate the moments of colors. KMT Silks. Perinthalmanna, Kottakkal. വിളയൂർ എടപ്പലം PMSA പൂക്കോയെ തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാനയുടെ ആഭിമുഖ്യത്തിൽ ബിരുദദാന മഹാസമ്മേളനവും ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും നടത്തും. ഈ മാസം 20-21 തീയതികളിലായാണ് പരിപാടികൾ നടത്തുന്നത്. എടപ്പലം PMSA പൂക്കോയെ തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാന ആൻഡ് ഹിഫ്ൽ ഖുർആൻ കോളേജിലെ സനത്താന മഹാസമ്മേളനവും പണക്കട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും മജ്ലിസുന്നൂർ വാർഷികവുമാണ് രണ്ട് ദിവസങ്ങളായി നടത്തുന്നത്. 1976 മുതലാണ് എത്തിങ്കാനയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 2014 മുതലാണ് ഹഫ്ലുൽ ഖുർആൻ കോളേജ് ആരംഭിച്ചത്. 46 വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നത്. 20 വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സലം ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി ഉദ്ഘാടനം ചെയ്യും. പ്രാർത്ഥനാ സംഗമം മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും ഇതോടൊപ്പം നടക്കും. MK മാനു മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. 21 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. UAE FMC നെറ്റ്വർക്ക് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ മുഖ്യാതിഥിയാകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം പണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സിറാജുദ്ദീൻ കാസ്മി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. എടപ്പലം PTM യത്തീംഖാന പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാനയുടെ ഖുർആൻ കോളേജിലെ 46 വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിദീങ്ങളായി പുറത്തിറങ്ങുന്ന ഒരു ചരിത്ര സംഭവത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആമുഖമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ 20-21 ദിവസങ്ങളിലായിട്ടാണ് ഈ സന്നദ്ധാന സമ്മേളനവും അനുബന്ധിച്ചിട്ടുള്ള മഹാസമ്മേളനവും നടക്കുന്നത്. 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ മുൻ പ്രസിഡന്റും മാനേജറുമൊക്കെ ആയിരുന്ന ബാപ്പുട്ടി ഹാജിയുടെ നാമധേയത്തിലാണ് ഈ സമ്മേളന നഗരി ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്ബറ സിയാറത്തോടു കൂടിയിട്ടാണ് പരിപാടികൾക്ക് തുടക്കമിടുന്നത്. അന്ന് വൈകുന്നേരം 20-ാം തീയതി വൈകുന്നേരം 6:30 ശേഷം മജ്ലിസുന്നൂറും നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ പൊതുയോഗവുമാണ് അന്ന് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ എത്തിങ്കാന വൈസ് പ്രസിഡന്റ് CMA കരീം, എത്തിങ്കാന ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് ഷെരീഫ്, കറസ്പോണ്ടന്റ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സ്ഥാപനം 1976 ആരംഭിച്ചിട്ടുള്ളത്. അന്ന് യത്തീംഖാന മാത്രമായിട്ട് ആരംഭിച്ചതാണ്. പിന്നീട് അതിൻ്റെ കീഴാണ് ഇപ്പോൾ വളരെ നല്ല നിലയിൽ നല്ല സ്റ്റാൻഡേർഡോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യത്തീംഖാനയിൽ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, അതായത് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു കോളേജ് ആരംഭിക്കുകയും അതിൽ മനഃപ്പാഠമാക്കിയ 46 കുട്ടികളാണ് അവരുടെ പഠനം പൂർത്തിയാക്കി ഈ സനദ് വാങ്ങുവാൻ തയ്യാറായിട്ടുള്ളത്. സനദ് എന്നുദ്ദേശിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ആ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഈ പരിപാടിയിലെ പ്രധാന ഘടകം.